ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വൽവ് ബോയ് എന്റർടൈൻമെന്റ്സ്. ഞാൻ നീരജ്. മലയാളി സിനിമ പ്രേക്ഷകർ അല്ലെങ്കിൽ മലയാള സിനിമാ ലോകം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ് ബ്രഹ്മയുഗം. മമ്മൂക്ക നായകനാകുന്ന അർജുന അശോകനും സിദ്ധാർത്ഥ അഭിനയിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഇറങ്ങുന്ന സിനിമയാണ് ബ്രഹ്മയുഗം. ഇതൊരു പ്രേതകഥയാണോ, അല്ലെങ്കിൽ ഇതൊരു ദുർമന്ത്രവാദിയുടെ കഥയാണോ, ഇത് വില്ലനാണോ, നായകനാണോ, അങ്ങനത്തെ ഒരുപാട് ചർച്ചകൾ ഈ സിനിമയെ കുറിച്ച് ഘോരമായിട്ട് നടക്കുന്നുണ്ട്. അതിനിടയിൽ ഇപ്പോൾ സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ട്രെയിലർ കണ്ടു നോക്കാം. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണ് ഈ ബ്രഹ്മയുഗം എന്ന സിനിമ, അല്ലെങ്കിൽ എന്താണ് ഈ സിനിമയിൽ നമുക്കായിട്ട് സംവിധായകൻ കാഴ്ചവെച്ചിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ ഭയങ്കര ആകാംക്ഷയോടെയാണ് ഉള്ളത്. സോ നമുക്ക് നേരെ ട്രെയിലറിലേക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അർജുന അശോകൻ, കാലം എന്തൊരസികന. സിദ്ധാർത്ഥ് വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താവുമ്പോ പകടളി എന്നാ നല്ലത്. എന്റെ മോനെ ഇത് കരുക്കള്, ഇത് രണ്ടും പകട എറിയുമ്പോ വീഴണ്ട നോക്കി കരു നീക്കണം. ആദ്യം ഇവിടെ കരുത്ത് നാളെ ജയിക്കും. ഒക്കെ ഭാഗമൂല്യ. നിനക്ക് രണ്ട് തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഇത് കരുക്കൾ, ഇത് രണ്ടും പകട. കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ഏജ് ഓഫ് മാഡ്നസ്, ഫെബ്രുവരി 15. ഒരു രക്ഷയില്ലാട്ടോ. സത്യം പറഞ്ഞ ട്രെയിലർ ഇട്ടിട്ട് കിളിപോയ അവസ്ഥയാണ്. ഇതെന്താണ് ഉണ്ടെങ്കിൽ വെച്ചേക്കണത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആട്ടോ. ക്രിസ്റ്റോ സേവ് ഇറങ്ങുന്നതാണ് ആളുടെ പേര്. നമ്മൾ ഓൾറെഡി അതിന്റെ ഓഡിയോസ് ഒക്കെ കേട്ടിട്ടുള്ളതാണ്, കാരണം ഓൾറെഡി ലോഞ്ച് ചെയ്തു. ഇത് കണ്ടില്ലേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു വൈൽഡ് ആയിട്ടുള്ള സാധനമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മമ്മൂക്കയുടെ അഭിനയം എന്ന് പറഞ്ഞത് ഒരു രക്ഷയില്ല. മമ്മൂട്ടിയുടെ അഭിനയത്തെ കുറിച്ച് ഞാൻ പറയാൻ പോണില്ല. പക്ഷെ സിദ്ധാർത്ഥ് അതുപോലെ അർജുന അശോകൻ ഈ രണ്ട് പേരുടെ അഴിഞ്ഞാട്ടം തന്നെയായിരിക്കും സിനിമ. അതിൽ യാതൊരു സംശയവും മലയാളത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് സിനിമയായിരിക്കും ബ്രഹ്മയുഗം എന്നുള്ളത് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഓവർ ഹൈപ്പ് ഞാൻ വെക്കുന്നില്ല, കാരണം ഒരു സിനിമക്ക് ഓവർ ഹൈപ്പ് വെച്ചതിൻ്റെ ഒരു വിഷമം എനിക്ക് മാറിയിട്ടില്ല. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഓവർ ഹൈപ്പാണ് ഒരു സിനിമയെ നശിപ്പിക്കുന്നത്. ഇതൊരു ഫ്രഷ് പീസാണ്. നമ്മൾ ഒരു ഹൈപ്പും ഇല്ലാണ്ട് അമിത പ്രതീക്ഷകളും വെക്കാണ്ട് സിമ്പിളായിട്ട് ഒരു ഫ്രഷ് മൈൻഡോടെ പോവുക. ആദ്യമായിട്ടൊരു സിനിമ കാണുന്ന ഫീലിൽ എന്താണ് ഈ സിനിമ എന്ന് അറിയാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട് ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പൊ നമുക്കറിയാം മലൈക്കോട്ടെ വാലിബൻ ഒരു വേറെ തന്നെ മേക്കിംഗ് ആണത് അല്ലെ. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ പല ടൈപ്പ് ഓഫ് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതവിടെ പോട്ടെ. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള മേക്കിംഗ് ആണത്. ഇതും അതേപോലെ മലയാളത്തിൽ വ്യത്യസ്തമായിട്ടൊരു മേക്കിംഗ് ആയിരിക്കും. പ്രത്യേകിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ എന്തായാലും ഈ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് ചെയ്യുന്ന സാധനമാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടെങ്കിൽ മമ്മൂക്ക, സിദ്ധാർത്ഥ്, അർജുന അശോകൻ, മണികണ്ഠൻ പട്ടാവി, പിന്നെ വേറൊരു ലേഡിനെ കടിച്ചു, ആൾ ആരാണെന്ന് എനിക്കത്ര അറിയില്ല. അപ്പൊ അങ്ങനെ എനിക്കൊന്നും ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല, കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. അതും ഒരു മന, ഇനി ഇവര് ആ മന പൊളിക്കാൻ പോകുന്നതാണോ, അവിടെ വെച്ചൊന്നും സംഭവിക്കുന്നതാണോ, ഇത് ഈ പറഞ്ഞ പോലെ പ്രേത സിനിമയാണോ, അല്ലെങ്കിൽ മിത്താണോ, അല്ലെങ്കിൽ അത് ഇതിഹാസമാണോ, ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു ത്രെഡ് തരാത്ത രീതിക്കാണ് ഈ സിനിമ, ഇതിന്റെ ട്രെയിലർ ഇപ്പോൾ നമ്മൾ കണ്ടു തീർത്തിട്ടുള്ളത് അല്ലെ. അപ്പോൾ സിനിമ അത്രത്തോളം എക്സൈറ്റ്മെന്റ് നൽകുന്ന സംഭവം തന്നെയായിരിക്കും, വളരെ എൻഗേജിങ് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ എന്തായാലും ഭയങ്കര ആകാംക്ഷയോടെയാണ് ഈ സിനിമ കാണാൻ പോകുന്നത്. കാരണം ഭ്രമയുഗം കണ്ടിട്ട് കിളി പോകുമല്ലോ എന്നുള്ളത് സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. എന്തായാലും February 15 ഈ സിനിമ ഞാൻ കണ്ടിരിക്കും, അതിൽ നോ ഡൗട്ട്. നിങ്ങളും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണും. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഈ സിനിമയെ ഭയങ്കരമായിട്ട് ഇട്ട് നോക്കുന്നുണ്ട്. നിങ്ങളെന്നല്ല, ഓൾമോസ്റ്റ് എല്ലാം മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും, എനിക്കൊന്നും പുറത്തും ആൾക്കാർ ഈ സിനിമയെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. കാരണം മമ്മൂക്ക എന്നുള്ളത് ഇപ്പോൾ ഒരു ഫാനിൻ്റെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. 15 തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടിട്ട് നിങ്ങളോട് ഞാൻ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാൻ വരും. നിങ്ങളും സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻസിലേക്ക് പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.